ഈ രൂപസവിശേഷത കൊണ്ടായിരിക്കാം ഇംഗ്ലീഷിൽ ഇതിനെ സ്നേക്ക് ബോട്ട് എന്ന് വിളിച്ചത്. വള്ളം കളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ ഓരോന്നും ഓരോ ഗ്രാമത്തിന്റെ പൊതുസമ്പത്താണ്. അവയുടെ ജയപരാജയങ്ങൾ ഗ്രാമത്തിന്റെ മൊത്തം ആഹ്ലാദവും സന്താപവുമാകുന്നു. അങ്ങനെ വള്ളം കളി ഒരു കരയുടെയും ദേശത്തിന്റെയും ആകമാനം ഉത്സവവും മത്സരവും ആഘോഷവുമാകുന്നു. മത്സരത്തിനിറങ്ങുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ അമരത്ത് ഒരു മുഖ്യ അമരക്കാരനുണ്ടാവും. അയാളെ പിൻപറ്റി നാല് മുഖ്യ തുഴക്കാർ. ഇവർക്ക് പിന്നിൽ വള്ളത്തിന്റെ രണ്ടു പാർശ്വങ്ങളിലും നിരനിരയായി 64 തുഴക്കാർ നിരന്നിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ തുഴക്കാർ 128 വരെ ആകാറുണ്ട്. ഓരോ വള്ളത്തിലും പാട്ടുകാരുണ്ടാവും. ഇവരുടെ സംഖ്യ 25 വരെ ആകാറുണ്ട്. ചുരുക്കത്തിൽ കൂട്ടായ്മയുടെയും സംഘടിത സംരംഭങ്ങളുടെയും മഹത്തായ ഒരു ഉദാഹരണമായി വെളിപ്പെടുകയാണ് വള്ളംകളി മത്സരം. ഇതിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവർ എണ്ണത്തിൽ കുറവാണെങ്കിലും ആർപ്പും വിളിയും ആഹ്ലാദാരവങ്ങളുമായി കര മുഴുവൻ ഒന്നിച്ചണിനിരക്കുമ്പോൾ വള്ളംകളി സാർവലൗകിക സാഹോദര്യത്തിന്റെ പ്രതിഫലനമായ ഓണത്തിന്റെ നേർ പ്രതിരൂപമാകുന്നു. ഉത്തര കേരളത്തിൽ ഓണത്തെ വരവേൽക്കുന്നത് ഓണത്തെയ്യങ്ങളാണ്. ഓണത്തിന് മുന്നോടിയായി കെട്ടിയെഴുന്നള്ളുന്ന ഈ തെയ്യങ്ങൾ മഹാബലിയുടെ പ്രതീകങ്ങളാണ്. വലതുകൈയിൽ മണിയും ഇടതുകൈയിൽ ഓണവില്ലുമായി വീടുതോറും കടന്നുവരുന്ന ഓണത്തെയ്യം പ്രാചീനമായ ഗൃഹാതുര സ്മരണകളിലേക്കുള്ള ഒരു പിന്തിരിഞ്ഞു നോട്ടമാണ്. ഇത്തരം ഓണത്തെയ്യങ്ങളിൽ സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും വിളിക്കപ്പെടുന്ന ഓണപ്പൊട്ടൻ കൂടുതലും കണ്ടുവരുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ്. ഓണക്കാലത്തെ മറ്റൊരു വിനോദമാണ് പുലികളി. സാധാരണയായി നാലാം ഓണത്തിനാണ് പുലി കെട്ടിയാടുന്നത്. പുലിയും ഇരയും വേട്ടക്കാരനുമൊക്കെയായി അഭിനയ വിനോദ സാധ്യതകൾ മുറ്റി നിൽക്കുന്ന ഒന്നാണ് ഈ പുലികളി. ആടിനെ തിന്നാനെത്തുന്ന പുലിയെ വേട്ടക്കാരൻ കൊല്ലുന്ന ഒരു കഥാതന്തുവും ഇതിൽ കൂട്ടിഘടിപ്പിച്ചിരിക്കുന്നു. സരസനായ ഒരു വേഷക്കാരന് നിരവധി മനോധർമ്മങ്ങളിലൂടെ സഹൃദയനെ രസിപ്പിക്കാൻ സാധിക്കുന്ന ഈ വിനോദം ഇന്ന് കൂടുതൽ വ്യാപകമാണ്. കുമ്മാട്ടിക്കളിക്കും ഓണവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കത്യമാണുള്ളത്. ഇവയൊക്കെയും മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ള സംഘടിത കലകളാകുമ്പോൾ സ്ത്രീ പുരുഷന്മാർ സ്വയം രസിക്കാനും നിരവധി ഓണക്കളികളിൽ ഏർപ്പെടുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും പഴയ വിനോദം ഓണത്തല്ലാണ്. ഓണപ്പട, കയ്യാങ്കളി എന്നൊക്കെ അറിയപ്പെടുന്ന ഓണത്തല്ല് പുരുഷന്മാരുടെ മാത്രം വിനോദമാണ്. കൈ പരത്തിയുള്ള അടിയും കൈനീട്ടിയുള്ള തടവും മാത്രമേ ഇതിൽ അനുവദിക്കുന്നുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കാനോ കാലു വലിച്ച് ചവിട്ടാനോ അനുവാദമില്ല. 14 മീറ്റർ വ്യാസത്തിൽ ചാണകം മെഴുകി ഉറപ്പിച്ച ആട്ടക്കളത്തിലാണ് ഓണത്തല്ല് നടക്കുന്നത്. ഊഞ്ഞാലാട്ടവും തുമ്പിതുള്ളലും കൈകൊട്ടിക്കളിയുമൊക്കെ സ്ത്രീകളുടെ കളികളായാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഊഞ്ഞാലാട്ടവും തുമ്പിതുള്ളലും ഓണത്തിൻ്റെ മാത്രം വിനോദമാണെങ്കിൽ കൈകൊട്ടിക്കളി ഓണവും കടന്ന് കേരളീയ സ്ത്രീത്വത്തിൻ്റെ തന്നെ വിനോദ ഉപാധിയായി കാലസമയ സീമകൾ കടന്നുപോയി. ഇതുപോലെ ആരകയിൽ ആരകയിലെ കളിയും ആട്ടക്കളം കുത്തലും കമ്പിത്തായം കളിയും അമ്പേറസക്ക കളിയുമൊക്കെ ഓണത്തിൽ ആരംഭിച്ച് ഓണം കടന്നും കളിച്ചു വരുന്ന കളികളാണ്. പുരുഷന്മാർ കളിച്ചു വരുന്ന തലപ്പന്ത് കളിയും ഏറുപന്ത് കളിയും കിളിത്തട്ട് കളിയുമൊക്കെ കൂടുതൽ കായികക്ഷമത ആവശ്യപ്പെടുന്ന വിനോദങ്ങളാണ്. ആഹ്ലാദം നിറയുന്ന മനസ്സിനെ വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. അതിന് ഒരു വിശ്രമാവസ്ഥയും ആവശ്യമുണ്ട്. ഓണം ഇത് രണ്ടും ഒത്തിണങ്ങുന്ന വിശിഷ്ടമായ ഒരു കാലപ്പകർച്ചയാണ്. വിളവുകൾ കൊയ്തു നിറച്ച ശേഷം കൈവരുന്ന ഇടവേളയാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ വിനോദങ്ങൾക്കുള്ള അരങ്ങുകളായി നീണ്ടുകിടക്കുമ്പോൾ എങ്ങനെ മെയ്യനങ്ങാതെ വീട്ടിൽ ഉറച്ചിരിക്കും? ആഹ്ലാദിക്കുക, വിനോദിക്കുക, ഓണം നമുക്ക് തരുന്നത് അത്തരമൊരു അവസരമാണ്. ആ അവസരങ്ങളുടെ ആഴമറിഞ്ഞ് പരപ്പറിഞ്ഞ് നമുക്ക് വിനോദിക്കാം. മറ്റൊന്നുമില്ലെങ്കിലും പൂർവസൂരികൾ വികസിപ്പിച്ചെടുത്ത നമ്മുടെ തനത് വിനോദങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനെങ്കിലും അത് ഉപകരിക്കും. പാരിതിലാതിലുദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം ഞങ്ങളുടെ പാട്ടിനു കൂട്ടുകുടം തുടിക്കുന്ന തമ്പുരു ഓടക്കുഴലും ഞങ്ങളുടെ പാട്ടിൽ തേനും പാലും തെങ്ങിള നീരും.